ഹലോ, ഞാൻ ഷേല ബക്കർ. അപ്പം ഇന്ന് നമുക്ക് വന്നിട്ടുള്ളത് ആരാണ്? ബ്രൈഡ് നമ്മുടെ അയൽവാസിയായിട്ട് വരും. അയൽവാസിയല്ല, നാട്ടുകാരിയാണ് അല്ലേ? നാട്ടുകാരിയാണ്, പാണ്ടിക്കാടന്നെയാണ് എൻ്റെ സ്വന്തം നാട്ടിൽ നിന്ന്. അധികം വർക്ക് അങ്ങനെ സത്യം പറഞ്ഞാൽ വരാറില്ല. ഞാനിവിടെയുള്ള കാര്യം ആർക്കും അറിയില്ല, അതാണ് സത്യാവസ്ഥ. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നാണ് ഒരു വർക്ക് വന്നിട്ടുള്ളത്. ഭയങ്കര സമാധാനത്തോട് ചെയ്തൊരു വർക്കാണ്, ആടി ഉല്ലസിച്ച് ചെയ്ത്. കാരണം വീട്ടിലേക്ക് വന്നവർ, എനിക്കങ്ങനെ പോകേണ്ട വന്നൊന്നുമില്ല. അപ്പം ഇത് നമ്മുടെ ബ്രൈഡ് ഞാൻ പേര് പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, അവളെ പേര് പെട്ടെന്ന് കിട്ടൂല. ഷൗഫാന അല്ലേ? ഷൗഫി. ഓക്കെ, അപ്പൊ നമ്മുടെ ബ്രൈഡ് ഷൗഫിയാണ്. ഷൗഫി, ഞങ്ങളിങ്ങനെ ഹിജാബ്, നിങ്ങള് അറബിക് സ്റ്റൈല് ഹിജാബ് റോൾ ഇങ്ങനെ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഉള്ളത്. അപ്പം മേക്കപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, ഫേസ് മേക്കപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഹിജാബ് റോൾ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അപ്പം ഹിജാബ് ഓൺ ദ വേ ആണ്. ഹിജാബ് അല്ല, ഹിജാബിൻ്റെ ഉള്ളിൽ പോകുന്ന സാധനങ്ങളൊക്കെ. സോ അതുകൂടെ വന്നിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണോ അത് ഞാൻ കാണിച്ചു തരാം. ഇതേ സ്റ്റെപ്പ് നിങ്ങൾ ഫോളോ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, കാരണം നിങ്ങൾക്ക് ഇതിലാറെ ചിലപ്പോൾ റോൾ ചെയ്യാൻ അറിയണ്ടാവും. ഞാൻ ബ്രൈഡ്സിന് റോൾ ചെയ്യുന്ന ആ ഒരു മെത്തേഡാണ് കാണിക്കുന്നത്. പിന്നെ മേക്കപ്പ് സെയിം മെത്തേഡ് തന്നെയാണ്, ഇതുകൊണ്ടാണ് ഇന്ന് കാണിക്കുന്നത്. പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടൊന്നുമില്ല, അത്യാവശ്യം ഒരു ഡ്യൂയി ആയിട്ടുള്ള മേക്കപ്പാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഫൗണ്ടേഷൻ ഞാൻ മാക്കിൻ്റെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓവറായിട്ട് വേണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഒരു മീഡിയം കവറേജ് ഉള്ള രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ എന്താ പറയാ, എന്താ ഇന്നും പറയാതെ പറയാ, ഫുൾ വെയർ ചെയ്ത ലോകത്താണ് പറയും. അല്ല, മേക്കപ്പ് ഇത്രയും ചെയ്ത് ഇഷ്ടമായോ? സീരിയസ്ലി? ആ, അപ്പം നിക്കായിന് ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്ത് വിട്ടുപോലെ. അപ്പം നിക്കായിന് ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് അവർക്ക് ഇങ്ങനെ ഫേസ് ഒക്കെ മാറി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം ഓക്കെ അല്ലല്ലേ? ആ, നമുക്ക് കൂടെ വന്നിട്ടുള്ളത് ആരാണ്? മഷാരിഫ. മഷാരിഫ പാൻ്റെ അനിയത്തിന്റെ ഭാര്യ. നമുക്ക് ഓർമ്മ, കുഞ്ഞാമ. ഞങ്ങൾ നാട്ടിൽ പറയുന്നത് കുഞ്ഞാമ. സോ നമുക്ക് ഓരോ വിളിച്ചിട്ട് എങ്ങനെയുണ്ടോ ചോദിക്കാം. കാണുന്നുണ്ടോ? കാണുന്നില്ലേ? സോ നമ്മുടെ ബ്രൈഡിന്റെ പാണ്ടനിയന്റെ ഭാര്യയാണ്. ഞങ്ങളൊക്കെ ഒരു നാട്ടുകാരായിരുന്നു, പാണ്ടിക്കാടനെയാണ്. അപ്പം നിങ്ങള് എങ്ങനെയാ എന്നെ അറിഞ്ഞത്? ഇവിടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടിട്ട് അപ്പൊ പാണ്ടിക്കാട് എന്ന് പറഞ്ഞു. അപ്പൊ ജ്യേഷ്ഠന്റെ മോന് പറഞ്ഞു, അങ്ങനെ എന്റെ ഫ്രണ്ടിന്റെ ഭാര്യയാണ്, നമുക്ക് നോക്കാന്ന്. ഇവൾക്കും കാണിച്ചു കൊടുത്ത് വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. അപ്പൊ നമ്മുടെ ഫോളോവറും ആണ്, സബ്സ്ക്രൈബറും ആണ്. അപ്പൊ പിന്നെ അത് അവരെ പെട്ടെന്ന് നമുക്ക് നാട്ടിൽ നിന്ന് അങ്ങനെ ഉണ്ടാകുമ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. നമ്മള് ഒരാള് വരുമ്പോ ഭയങ്കര സന്തോഷമാണ്. പുറത്തു പോയി ചെയ്യുന്നതിലേറെ നമുക്കൊരു സന്തോഷമാണ് നാട്ടിൽ ചെയ്യുന്നത്. അപ്പോ അങ്ങനെയൊക്കെ. എങ്ങനെയുണ്ട്, ഇഷ്ടായോ? ഓ, ഇഷ്ടായി, ഇഷ്ടായി, ഇഷ്ടായില്ല. ഇനി കറക്റ്റ് ലുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹിജാബ് കിട്ടണം. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ഹിജാബാണ് അവര് ചെയ്തിട്ടുള്ളത്. ഇത് ഓൾറെഡി റെഡിമെയ്ഡ് ആണ്, റെഡിമെയ്ഡ് പീസ് ആണ്. കണ്ടോ, ഇത് കാണുന്നില്ലേ? കണ്ടോ, കറക്റ്റ്. അപ്പം ഇങ്ങനെ ലെയറായിട്ട് അവര് ചെയ്യിപ്പിച്ചതാണ്. ഇത് ഫോട്ടോ കാണിച്ചു കൊടുത്തോ? വീഡിയോ ഉണ്ടായിരുന്നു, പിന്നെ ഫോട്ടോ കാണിച്ചു കൊടുത്തു. ഓക്കെ, അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല സുഖമാണ്. ആക്ച്വലി നമുക്ക് ലെയർ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ നമുക്ക് നെറ്റിലൊക്കെ ലെയർ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, വൃത്തിയിൽ കിട്ടൂല. സോ നമുക്ക് ഈ ഒരു ഇങ്ങനെ ഇപ്പൊ കണ്ടില്ലേ, ജസ്റ്റ് ഈ ഇങ്ങനെ തന്നെ ലെയർ, ഓൾറെഡി ലെയർ ആയിട്ടായിരിക്കും ഇവിടെ ഉണ്ടായിരിക്കുക. അപ്പൊ പിന്നെ നമുക്ക് ഇതങ്ങ് സെറ്റ് ചെയ്താൽ മതി. അപ്പം അറബിക് സ്റ്റൈലൊക്കെ ട്രൈ ചെയ്യുന്നവര് ഇങ്ങനെ പോകുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. നമുക്കും സുഖമാണ് വെറുതെ വളരെടുത്താൽ മതി അപ്പൊ സ്റ്റൈൽ ചെയ്യാന്. കാരണം ഇവിടെ ഇങ്ങനെ കെട്ടാന് രണ്ട് സംഭവങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് വാലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ എങ്ങനെയാണ് സെറ്റ് ചെയ്തത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. ഓക്കെ, സോ നമ്മള് ഈ ഹിജാബ് സ്റ്റൈലിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മള് അകത്ത് ആ ഒരു വലിയ ക്രാബ് ഉണ്ടല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയുന്ന ആ ഒരു ക്രാബ് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് വൈറ്റ് ഹിജാബ് ആയതുകൊണ്ട് തന്നെ നമ്മള് ഒരു വൈറ്റ്, ഒരു നോർമൽ ഒരു ഷോള് നമ്മളെടുത്തിട്ട് ജസ്റ്റ് ഈ ഹെയറൊക്കെ ഒന്ന് ഒതുങ്ങാനും പിന്നെ ഈ ക്രാബ് ഒന്ന് ഒതുങ്ങാൻ വേണ്ടിയിട്ടാണ് ഒരു ബേസ് ആയിട്ട് നമുക്ക് ഇങ്ങനെ കൊടുക്കുക. ഞാൻ എപ്പോഴും കൊടുക്കാറുണ്ട്. അപ്പം കുറച്ച് ഇറക്കിയിട്ട് കൊടുക്കുക.
ഒട്ടും ഹെയർ കാണരുത് നമ്മൾ അറബിക് സ്റ്റൈലാവുമ്പോൾ. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു വൃത്തി. സോ ഇങ്ങനെ ചെയ്തിട്ട് നല്ല ടൈറ്റ് ചെയ്തിട്ട് ഇവിടെ പിൻ ചെയ്യാം. ഞാൻ ഈ സെയിം സംഭവം വേറൊരു വീഡിയോയിലും ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിൽ വോയിസ് ഇല്ലാത്തതുകൊണ്ട് പിന്നെ കൊടുക്കേണ്ടി വന്നു. അപ്പം ഇങ്ങനെ ചെയ്തതിനു ശേഷം നമ്മളിവിടെ നമ്മൾ നോർമൽ സ്ലൈഡ് വെച്ചിട്ട് എന്താ പറയുക, ടൈറ്റ് ചെയ്ത് കൊടുക്കണം സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ നമ്മൾ ഇങ്ങനെ കൊടുക്കുക, സ്ലൈഡ് കൊടുക്കുക. നമ്മൾ സ്ലൈഡ് എപ്പോഴും ക്രോസ് ആയിട്ട് കൊടുക്കുമ്പം കുറച്ചും കൂടെ ടൈറ്റ് ആയിട്ട് അത് അവിടെ നിന്നോളും. നമ്മളിങ്ങനെ എന്താ പറയുക, ഡയറക്റ്റായിട്ട് കൊടുക്കുന്നതിന് പകരം നമ്മൾ ക്രോസ് ചെയ്തിട്ട് കൊടുത്താൽ കുറച്ചുകൂടെ ടൈറ്റായിട്ട് ഷോളായാലും ഇനിയിപ്പം ഹെയർ ആയാലും നമുക്കങ്ങനെ കൊടുത്താൽ മതി. അപ്പം എൻ്റെ അടുത്ത് കമൻസ് ആയിട്ട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞാനൊരു ബ്രൈഡിൻ്റെ മേക്കപ്പ് ഇട്ടുണ്ടായിരുന്നു ഈ ഒരു ഗൗണിലേക്ക് ചുറ്റുന്നത്, പക്ഷേ ഹിജാബ് ആക്ച്വലി ഷൂട്ട് ചെയ്യാൻ സമയം കിട്ടിയിട്ടില്ല, അതുകൊണ്ടായിരുന്നു. അപ്പം ഈ വീഡിയോ അതിനാക്കാന്ന് വിചാരിച്ച് ബാക്കിലും ഇതുപോലെ ക്രോസ് ചെയ്തിട്ട് കൊടുക്കണം എന്നേ ഉള്ളൂ. നമ്മൾ എത്ര പിൻ ചെയ്താലും ഇതിങ്ങനെ അഴിഞ്ഞു പോരും, അപ്പം ഇങ്ങനെ കൊടുക്കുന്നത് നല്ലതാണ്. ഈ ഒരു പോർഷൻ ഇനി നമ്മൾ ജസ്റ്റ് ട്വിസ്റ്റ് ചെയ്തിട്ട് നല്ല ടൈറ്റ് ചെയ്തിട്ട് നമ്മളിങ്ങനെ കൊടുക്കുക. ഇതൊക്കെ ആ ഹിജാബിൻ്റെ അകത്ത് പോകുന്നതാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ട്വിസ്റ്റ് ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം ആ രീതിയിൽ കൊടുക്കുക. ദെൻ ഈ പോർഷനും ഇതേപോലെ തന്നെ കൊടുക്കുക. അപ്പം ഇങ്ങോട്ടേക്ക് ചെയ്യുന്നതുണ്ട്, ഇങ്ങോട്ടേക്ക് വേണമെങ്കിൽ കൊടുക്കുക അത് നമുക്ക്. പക്ഷെ അറബിക് ആ ഒരു വെയിൽ വരുമ്പം എപ്പോഴും ബാക്കിലേക്കായിരിക്കും ഭംഗി ഉണ്ടാവുക, അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് അങ്ങ് ഇങ്ങനെ ചെയ്യാത്തത്. ഈ ഒരു ലെവലിൽ മതി. ഇങ്ങനെ റോള് ചെയ്യാൻ എപ്പോഴും നമ്മൾ കുറച്ച് കട്ടി കുറവുള്ള ഷോള് നോക്കുക, അല്ലെങ്കിൽ ബ്രൈഡിന് അത്യാവശ്യം നല്ല തലക്കാനുണ്ടാവും. ഇത് കുറച്ച് കട്ടിയുള്ള ഷോളാണ്, നല്ല വെയിറ്റ് ഉണ്ട് അല്ലേ, പക്ഷെ സൈക്കിൻ്റെ വേണം, വേറെ വഴിയില്ല. അപ്പം നമുക്ക് ഇനി ഇവിടൊക്കെ നമ്മുടെ പിന്നി വെച്ചിട്ട് നമുക്ക് സെറ്റാക്കാം. ഇപ്പം ഞാനിവിടെ വലിയ ബീഡ് എടുത്തിട്ടുണ്ട്, അത് വെച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. ചിലർ തുന്നി കൊടുക്കുന്നതൊക്കെ ഉണ്ട്, എങ്ങനെയും ചെയ്യാം, അതവിടെ പോരാണ്ട് നിന്നാൽ മതി. നമ്മൾ നേരത്തെ കാണിച്ചു തന്നിട്ടില്ല ഈ ഒരു ഹിജാബാണ് നമ്മൾ ഇനി റോള് ചെയ്യുന്നത്. സിമ്പിളാണ്, ഇനി ജസ്റ്റ് ഇത് റോൾ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അതാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെ ഒരു ഇത് നമ്മൾ ടൈലേഴ്സിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഡിസൈനേഴ്സിൻ്റെ അടുത്തോ ഒക്കെ കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യാം. രണ്ട് മൂന്ന് സ്റ്റെപ്പിൽ തന്നെ നമുക്കിത് ചെയ്യാവുന്നതാണ്. സോ നമുക്ക് അവളുടെ ഫേസ് അനുസരിച്ച് ഇവിടെ ചെയ്ത് കൊടുക്കാം. ഇത്ര പോരെ ഫ്രണ്ടിലേക്ക് പോരെ. അപ്പം ഇവിടെ ഒരു പിന്നു കൊടുക്കുക, ടൈറ്റായിട്ട് പിന്നു കൊടുക്കുക. അപ്പം നമ്മൾ ഹിജാബ് എപ്പോഴും ചെയ്യുമ്പോൾ നോർമലി ആ കുട്ടി കുത്തുന്നതിലും കുറച്ചും കൂടെ ടൈറ്റായിട്ട് കൊടുക്കുക, കാരണം നമ്മൾ ആക്സസറീസും കാര്യങ്ങളും പിന്നെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട്. പിന്നെ അതുപോലെ തന്നെ ഹിജാബുമ്മ കളിക്കുന്ന ബ്രൈഡാണെങ്കിൽ പറയുക വേണ്ട, ലൂസാവും. അപ്പം അത്യാവശ്യം ടൈറ്റിൽ തന്നെ കെട്ടാൻ നോക്കുക, അവരെ കൊണ്ട് തന്നെ കുത്തിപ്പിക്കുക. ടൈറ്റ് ഞാൻ പിടിച്ചതിനെ കുത്തണം കേട്ടോ. പിന്നെ ഫ്രണ്ടിലേക്ക് ഒരു പോർഷൻ വരുന്നുണ്ട്, രണ്ട് പോർഷന്, പിന്നെ ഇവിടെയും ഒരു പോർഷൻ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു പോർഷന് ജസ്റ്റ് ഇങ്ങനെ കൊടുത്തിട്ട് ഫസ്റ്റ് ട്വിസ്റ്റ് കൊടുക്കാം. ഫസ്റ്റ് ട്വിസ്റ്റ് കൊടുത്തിട്ട് ഇവിടെ വേണമെങ്കിൽ കെട്ടി കൊടുക്കുക. അപ്പം നെക്ക് കുറച്ച് കാണുന്നത് കൊണ്ട് നമുക്ക് നെക്ക് കാണാൻ്റെ വൃത്തിയിൽ ചുറ്റാനുള്ളത് കൊണ്ട് നമുക്ക് ഇത് ഇങ്ങോട്ട് തന്നെ കൊണ്ടുവന്നിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ കൊടുക്കാം. ഇവിടെ നോർമലി പിന്നെ വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ഒരു ലെയറും കൂടെ വരൂ. കഴുത്തിലല്ല കുത്തിനെ.
അപ്പം അതങ്ങനെ സെറ്റായി. ഇനി നമുക്ക് ഈ പോർഷനാണ് ഈ പോർഷൻ. ഈ പോർഷന് ഇതേപോലെ നമ്മൾ ഇത് നല്ല നീറ്റാക്കി എടുക്കണം. അതിൻ്റെ മുന്നേ ഇതുപോലെ കൊണ്ടുവരാം, ഇവിടെ നല്ല നീറ്റായിട്ട് കൊണ്ടുവരണം. കാരണം ഇതായിരിക്കും നമ്മൾ പുറത്തേക്ക് കാണുന്ന പോർഷൻ. സോ നമ്മൾ ഈ ഒരു പോർഷൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു, ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ നെക്ക് കവർ ചെയ്ത് കൊടുക്കാം. അപ്പം ഇത് ഇങ്ങനെ ആവുന്നത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തീർക്കാൻ പറ്റും. അപ്പം ഇനിയുള്ള ബ്രൈഡ്സ് ഒക്കെ ഇങ്ങനെ ചെയ്യാം. ഇതിന്റെ പണി പറയുമോ? ആണല്ലേ, നീറ്റ് ആയിട്ടുണ്ട്. ചിലർക്ക് ഇത് എത്ര പറഞ്ഞു കൊടുത്താലും മനസ്സിലാവില്ല, അവർക്ക് ഒരു വട്ടം കാണിച്ചു കൊടുത്തുള്ളൂ. ആണല്ലേ, കണ്ടില്ല, അതാണ് ഞങ്ങൾ പാടിക്കാണ്ട് പകർപ്പ്. ഓക്കെ, സോ ഇതും കൂടെ നമുക്ക് അങ്ങനെ കൊടുക്കാം. ഞാൻ ഓവറായിട്ട് ടൈറ്റ് ചെയ്യാത്തത് കഴുത്ത് കാണാതെ ചുറ്റാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ ഗൗണ് നോക്കുന്നുണ്ടെങ്കിൽ മാക്സിമം ഹൈനക്ക് ആക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ നോക്കുക. ഹൈനക്കാക്കി സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്കിത് നല്ല ടൈറ്റായിട്ട് കൊടുത്താൽ നല്ല വൃത്തി ഉണ്ടാവും. ഇതിപ്പം ഹൈനക്ക് അല്ലാത്തതുകൊണ്ട് നെക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ താഴ്ത്തിയിട്ടുള്ളത്. സോ ഗൗൺ ചെയ്യണവർ അതുകൂടെ ശ്രദ്ധിക്കുക. സംഭവം കഴിഞ്ഞു, നമുക്കൊരു ടിയാറ കൂടെ സെറ്റ് ചെയ്യാനുണ്ട്. പിന്നെ ഇനി ഇതിൻ്റെ പുറത്ത് ഇവർ ഇതിപ്പോൾ ചെയ്തപ്പം കുറച്ച് ലെങ്ത്ത് കുറഞ്ഞിട്ടുണ്ട് വെയിൽ. അപ്പോൾ ഇനി എക്സ്ട്രാ നമുക്കൊരു വെയിലൂടെ ഇതിൻ്റെ പുറത്ത് ഫിറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതും കൂടെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫൈനൽ ലുക്ക് ആവുന്നുള്ളൂ. പക്ഷെ ഫ്രണ്ട് ലുക്ക് ഇതേപോലെ തന്നെ ആയിരിക്കും. നമുക്കിനി ചോക്കർ ഉണ്ട്, അത് നമ്മുടെ ബ്രൈഡിൻ്റെ പ്രിഫറൻസ് അനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. എനിക്ക് തോന്നുന്നത് ഇങ്ങനെയാണ് വൃത്തിയിലാണ്. അപ്പം നമുക്കിത് മതി. ദെൻ നമുക്ക് ഈ ഒരു ടിയാറയും കൂടെ സെറ്റ് ചെയ്യണം. അപ്പോൾ അതെവിടെ കൊടുക്കേണ്ടതെന്ന് ആവശ്യപ്പെട്ടിട്ടോ. അപ്പോൾ നമ്മൾ ഇനി ഈ ടിയാറ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വെച്ച് നോക്കിയപ്പം ഇങ്ങനെ സൈഡിൽ നിന്ന് വരുമ്പോഴാണ് കുറച്ചും കൂടെ ഭംഗി വരുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ സൈഡിൽ കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ബീഡ് വെച്ചിട്ടോ അതുപോലെ പിന്നി വെച്ചിട്ടോ ഒന്നും കാര്യമില്ല, നമ്മൾ തുന്നി കൊടുക്കുന്നേ വേണം. അപ്പോൾ ഞാൻ ഇത് തുന്നി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഓരോ എൻഡിലും നമുക്ക് തുന്നി കൊടുക്കാം. കുറച്ച് പണിയുള്ള പരിപാടിയാണ്, കുറച്ച് സമയമെടുക്കും, കുറച്ച് ക്ഷമ വേണം. കാരണം ഈ ഓരോ ലീഫും നമ്മൾ കൊടുക്കണം, അല്ലെങ്കിൽ ഇതിങ്ങനെ പൊന്തി നിൽക്കും, അപ്പം വൃത്തികേടായിരിക്കും. സോ ഓരോ ലീഫും നമ്മൾ ഈ ഹിജാബിനോട് അറ്റാച്ച്ഡ് ആയിട്ട് കൊടുക്കണം. ജസ്റ്റ് കെട്ടിക്കൊടുത്താൽ മതി. നമ്മൾ ഗോൾഡൊക്കെ സെറ്റ് ചെയ്യുന്ന പോലെ തന്നെ ജസ്റ്റ് ഇങ്ങനെ ടൈറ്റ് ചെയ്തിട്ട് കെട്ടിക്കൊടുക്കാം. നമ്മുടെ ബ്രൈഡിൻ്റെ ഡ്രസ്സ് എന്ന് പറയുമ്പം അവരാദ്യം ഒരു നോർമൽ ഫ്ലെയർ ടൈപ്പാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ഒരു മെറൂൺ ദുപ്പട്ടയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് കൈയെല്ലാം സ്ലീവ് ഇങ്ങനെ 3/4 ആവിയത്. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു ഫേസിലേക്ക് ഇങ്ങനെ ഒരു ഹിജാബ് സ്റ്റൈല് കൊടുത്താൽ കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവുമെന്ന് പറഞ്ഞ്. കാരണം മെറൂണായിട്ട് ഒരു ഷോൾ ഇടുന്നതിലും ഭംഗി ഇങ്ങനെ തന്നെയാണെന്ന് വിചാരിച്ചാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ നമ്മുടെ ഷൗഫിയുടെ ഫൈനൽ ലുക്ക് ആയിട്ടുണ്ട്. വെയിലും കാര്യങ്ങളും ടിയാറയും കാര്യങ്ങളൊക്കെ സെറ്റാക്കി, ഇനി ഗോൾഡ് സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ ഗോൾഡ് ഇതിൻ്റെ മുന്നേ എടുത്തതാണ്. കാരണം ആ ഒരു കംപ്ലീറ്റ് ലുക്ക് കറക്റ്റ് കിട്ടണമെങ്കിൽ ഗോൾഡ് ഇടരുത്. പിന്നെ ബ്രൈഡിൻ്റെ ഇഷ്ടമാണ് കണ്ണോടെന്തെന്നൊക്കെ ഫാമിലിയുടെയും. അപ്പോൾ ഒരു തീരുമാനത്തിലെത്തിയിട്ടില്ല, തീരുമാനത്തിലെത്തത് കണ്ടുണ്ട്. സോ ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ലുക്ക്, ഇതാണ്. അപ്പോൾ ഇത് ഞാൻ കണ്ടിന്യൂ ചെയ്തിട്ട് നിങ്ങൾക്കും കൂടി ഇത് കാണിച്ചു തന്നു. അപ്പം ഞാൻ കംപ്ലീറ്റ് ട്യൂട്ടോറിയൽ ചെയ്തിട്ടുണ്ട്, മേക്കപ്പ് ഇല്ല, ഹിജാബ്. അപ്പം പറയും, ഇഷ്ടമായോ? എല്ലാവർക്കും ഇഷ്ടമായോ? എല്ലാവർക്കും ഇഷ്ടമായി. ഫാമിലി മൊത്തം ഉണ്ട് കേട്ടോ അവിടെ. എന്റെ വീട്ടിലെല്ലാരും വന്നിട്ടുണ്ട്. സോ ഇവളെ പെട്ടെന്ന് കൊണ്ടുപോകണം, കാരണം കല്യാണം എന്നൊക്കെ പറയുന്നുണ്ട്. കുറച്ച് ലേറ്റ് ആയാലും ഇവള് വരാൻ ലേറ്റ് ആയതാ കേട്ടോ ആ സംഭവം. അപ്പം മൊത്തത്തിൽ എങ്ങനെയുണ്ട്? അടിപൊളി. എന്തൊക്കെ
തനിച്ചിലൊക്കെ മാറി ഇങ്ങനെ കരഞ്ഞൊക്കെ വെറുതെ ആയില്ലേ. എന്നാലും ഹിജാബ് റെഡി ആയിട്ടാന്ന് പറഞ്ഞു ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു പറഞ്ഞു. അപ്പം അപ്പൊ സെറ്റായി വിട്ടിട്ടുണ്ട്. അപ്പൊ നമ്മളിനി ഗോൾഡ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് അവർക്ക് സെറ്റായി കൊടുക്കും. അപ്പൊ ബൈ. والله محتاج لك اي والله محتاج لك.